എല്ലാവർക്കും ഐലൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കപ്പ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്, അതേപോലെ തന്നെ നല്ല ക്രിസ്പിയുമാണ്. ഇത് ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ലൊരു 4 മണി പലഹാരമാണിത്. ഒരു കഷ്ണം കപ്പ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ് നിറയെ പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നാൽ വളരെ പെട്ടെന്ന് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോൻ്റെ ഒരു പീസ് കപ്പാണ് ഞാൻ എടുത്തത്. ഇതിന് നമ്മളെ നാട്ടിൽ പൂളാന്നും പറയും കേട്ടോ, പൂളക്കിഴങ്ങ് എന്നാണ് പറയുക. ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ അത് കപ്പ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്, ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെള്ളം ഊറ്റി കളയാനുള്ളതാണ്, അതുകൊണ്ട് നന്നായിട്ട് ഇത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് കുക്കർ മൂടി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളെ കപ്പ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കണി. ഇതൊരു കൊട്ടയിൽ ഊറ്റിയെടുത്തതാണ് കേട്ടോ, വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്തിക്കണം. നല്ല കപ്പാവുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിനി ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരു പൊട്ടറ്റോ മെഷർ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം. കട്ടൊന്നുമില്ലാതെ തന്നെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഇനി പൊട്ടറ്റോ മെഷർ ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ എന്തുണ്ടെങ്കിൽ ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. നല്ല വെന്ത കപ്പാവുമ്പോൾ ഫോർക്ക് കൊണ്ടൊക്കെ തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ കപ്പ അത് നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തുക്കണ്. ഇത് പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും 1 കഷ്ണം ഇഞ്ചി നന്ന പൊടിയായിട്ട് കട്ട് ചെയ്തതുമാണ്. ഇനി കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി എരിവിനനുസരിച്ചിട്ട് 1 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കപ്പ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തതുകൊണ്ട് ഈ സമയത്ത് കുറഞ്ഞ ഉപ്പ് ചേർത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അരിപ്പൊടിയാണ്. 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. അതിൽ നിന്ന് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. വറുത്ത അരിപ്പൊടി, വറുക്കാത്ത അരിപ്പൊടി, ഏത് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ, പച്ചരിപ്പൊടിയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. കുറച്ച് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ കുറച്ചുകൂടി പൊടി ഇട്ടുകൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം. നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റിയ ഒരു പാകത്തിലാക്കിയെടുക്കണം. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ആ ഒരു പാകത്തിലാക്കി കുഴച്ചെടുക്കണം. എന്നാൽ ഇതിൽ പൊടി വല്ലാണ്ട് കൂടിപ്പോകാനും പാടില്ല കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർന്നത്. നമ്മൾ കപ്പ വേവിച്ചൊടിച്ചത് ഡ്രൈ ആണെങ്കിൽ ഇതിലേക്ക് 1/2 കപ്പ് പൊടിയേ ചേരുള്ളൂ കേട്ടോ. നമ്മളെ കപ്പൻ്റെ വേവിനനുസരിച്ചിട്ട് അയവിനനുസരിച്ചിട്ട് ഇതിൽ ചേരുന്ന പൊടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നമ്മളെ മാവ് ഇതാ ഈ ഒരു പാകത്തിൽ കുഴച്ചെടുത്തിക്കണം. ഇനി കയ്യിൽ ഇത്തിരി എണ്ണ തടവിയിട്ട് നമുക്ക് എത്ര വലിപ്പമുള്ളതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് അതേപോലെ ഒന്ന് ഷേപ്പാക്കിയെടുക്കാം. ആദ്യം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് വടൻ്റെ ഷേപ്പാക്കിയെടുക്കാം. നടുവിലൊരു ഹോൾസ് ഇട്ടെടുത്താൽ മതി. ഇതിനി ചൂടായ എണ്ണയിലേക്ക് ഇട്ടെടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നിച്ച് റെഡിയാക്കി വെച്ചിട്ട് ഷേപ്പാക്കി എടുത്തിട്ട് ബട്ടർ പേപ്പറിലോ എണ്ണ തടവിയ പ്ലേറ്റിലിട്ടോ റെഡിയാക്കി വെച്ചാൽ മതി. ഓരോന്നായിട്ട് ഇങ്ങനെ ഷേപ്പാക്കി ഇടണം എന്നില്ല. ഒന്നിച്ച് റെഡിയാക്കി വെച്ചിട്ട് ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണ നന്നായി ചൂടായ ശേഷം വട ഇട്ടുകൊടുക്കുക. വട ഇട്ട് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് കളറ് മാറുമ്പോൾ പതുക്കെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പുറം ഭാഗം പെട്ടെന്ന് വെന്തിട്ട് ഉൾഭാഗം വേവാതായി പോകും. തിരിച്ചു മറിച്ചു വിട്ടിട്ട് 2 സൈഡും വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വടതവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ടോ, നല്ല കളറായി കിട്ടിക്കിനെ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകുമോ പൊളിഞ്ഞു പോകുമോ എന്നൊന്നും പേടിക്കേണ്ട കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും, പൊടിഞ്ഞു പോകണ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കപ്പ അവിടെ മുഴുവനും റെഡി ആയി കഴിഞ്ഞിരിക്കുന്നത്. 1 കഷ്ണം കപ്പയും 1/4 കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ് നിറയെ വട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള വടാണ് കേട്ടോ. ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. നല്ല സൂപ്പർ ടേസ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള വടയാണിത്.
ഇപ്പോൾ കപ്പ ഇഷ്ടം പോലെ കിട്ടുന്ന സീസണാണല്ലോ. അപ്പോൾ ഈ സമയത്ത് കപ്പ കിട്ടിയാൽ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. കപ്പ കൊണ്ട് ഒരു തവണ ഇതേപോലെ റെഡിയാക്കി കഴിച്ചാൽ പിന്നെ കപ്പ കിട്ടിയാൽ നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല. നമ്മൾ ഈ വട മാത്രം ഉണ്ടാക്കി കഴിക്കുകയുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.